ഈ കോടികളെല്ലാം തന്നെ ഇതുപോലെയുള്ള CPMന്റെയും ചില സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെയും പോക്കറ്റിലേക്കാണ് പോയിരിക്കുന്നത്. ഇപ്പം എങ്കിലും മാന്യത മര്യാദ ഉണ്ടെങ്കിൽ ധാർമ്മികത ഉണ്ടെങ്കിൽ പിണറായി വിജയൻ രാജിവെച്ച് പോകുന്നതാണ് നല്ലത്. ശ്രീ പ്രഭു കൃഷ്ണ, ഓണമായിട്ട് ഒരു ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. വയനാട് ദുരിതം കാരണം മലയാളികൾക്ക് ഓണമില്ല, എന്നാൽ ആ ഓണത്തിന് ഒരു ഞെട്ടിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നു. താങ്കൾ ശ്രദ്ധയിൽ പെട്ടുമെന്ന് അറിഞ്ഞിരിക്കുകയാണ്. വയനാട് ദുരിതത്തിന്റെ ചെലവ് തണക്കുകൾ പുറത്തു വന്നിരിക്കുകയാണ്. 359 മൃതദേഹം ദഹിപ്പിക്കാൻ അല്ലെങ്കിൽ സംസ്കരിക്കാൻ 2,76,00,000, ഒരു മൃതദേഹത്തിന് 75,000 രൂപ. നാട്ടിൻപുറത്ത് ഒരു സംസ്കാരം നടത്തുമ്പോൾ സഞ്ചാരം വരെ പോലും 75,000 രൂപ ചെലവാണില്ല. താങ്കളുടെ അഭിപ്രായം എന്താണ് ഇതിൽ? ഇത്തരത്തിൽ എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും വലിയ തരത്തിലുള്ള അഴിമതി നടത്തിയിട്ടുള്ള ഗവൺമെന്റാണ് പിണറായിക്കൊള്ളത്. കൊറോണ സമയത്ത് എത്ര കോടി രൂപയുടെ അഴിമതിയാണ് നടത്തിയത്? കാരണം ഈ രാജ്യം മുഴുവൻ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ, ജനങ്ങൾ മുഴുവൻ വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ, ഒരു മാന്യവും മര്യാദയും ഉളുപ്പുമില്ലാതെ ഇത്തരം തട്ടിപ്പ് നടത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് പിണറായി വിജയൻ ഗവൺമെന്റിന്റെ പ്രത്യേകത. വയനാടിനെ സംബന്ധിച്ചിടത്തോളം വയനാടിലെ കണക്കുകൾ എന്ന് പുറത്തു വരുമെന്ന് കാത്തിരിക്കുകയായിരുന്നു. നോക്കൂ, ഈ മൃതദേഹം അവിടെ മരണപ്പെട്ടവരിൽ ഏകദേശം 80 ശവശരീരങ്ങൾ ദഹിപ്പിച്ചത് സേവാഭാരതിയാണ്. ഞാൻ വയനാട് ദുരന്ത മുഖത്ത് ആദ്യം മുതൽ അവസാനം വരെ നിന്ന ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് വളരെ കൃത്യമായിട്ട് പറയാൻ സാധിക്കും, 80 മൃതദേഹങ്ങളാണ് സേവാഭാരതി അവിടെ സംസ്കരിച്ചത്. അതും പൂർണ്ണമായിട്ടും വിശ്വാസപ്രകാരം സംസ്കരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്, ദഹിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിന് പോലും ഒരു പൈസ പോലും ഗവൺമെന്റിനോട് വാങ്ങിച്ചിട്ടില്ല. ഇവിടെ 352 മൃതദേഹങ്ങൾ സംസ്കരിച്ചു. മൃതദേഹങ്ങൾ എന്ന് പോലും പറയാൻ പറ്റില്ല, പലതും മൃതദേഹ ഭാഗങ്ങൾ മാത്രമാണ് കിട്ടിയത്. കൈ മാത്രമുണ്ട്, ചില കഷ്ണങ്ങൾ മാത്രമുണ്ട്. അപ്പോൾ ഒരു കുഴിയെടുത്ത് ഒരു മൃതദേഹം ദഹിപ്പിക്കുക, സംസ്കരിക്കുന്നതിനാണ് ഈ പറയുന്ന 75,000-78,000 രൂപ ചെലവ് സർക്കാർ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ ആരെയാണ് ഇങ്ങനെ വിദ്ധികളാക്കാൻ നോക്കുന്നത്? അല്ലെങ്കിൽ ആരുടെ പൈസ എടുത്താണ് ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്? ആരുടെ പോക്കറ്റിലേക്കാണ് ഈ പൈസ പോയിരിക്കുന്നത്? ഇവിടെ വളണ്ടിയർമാർക്ക് ഭക്ഷണം കൊടുത്ത വകയിൽ 10 കോടി ഇവിടെ എത്രയോ ദിവസം അവിടെ സേവാഭാരതിയും അതുപോലെ മറ്റ് സംഘടനകളും സന്നദ്ധ സംഘടനകളുമാണ് വളണ്ടിയർമാർക്ക് ഭക്ഷണം വിതരണം ചെയ്തത്. ഏതാനും വിരലുണ്ടാവുന്ന ദിവസം മാത്രമാണ് സർക്കാർ സംവിധാനത്തിൽ ഭക്ഷണം വിതരണം ചെയ്തത്. അത് തന്നെ ആവശ്യത്തിന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ക്യാമ്പിൽ ഭക്ഷണം എത്തിച്ചത് സേവാഭാരതിയും യൂത്ത് കോൺഗ്രസും DFI എല്ലാ രാഷ്ട്രീയം മറന്ന് അന്നല്ല ഒത്തൊരുമിച്ച് ക്യാമ്പിൽ ഭക്ഷണം നൽകിയതിന് 8 കോടി രൂപ. എന്താണ് ഓണസദ്യയാണ് അവിടെ കൊടുത്തത് അവര്? നോക്കൂ, ഞങ്ങൾ വയനാട് BJP ജില്ലാ ഓഫീസ് കേന്ദ്രീകരിച്ച് 1,000,000 ആളുകൾക്ക് രാവിലെ ഭക്ഷണം, ഉച്ചയ്ക്ക് ഭക്ഷണം, രാത്രി ഭക്ഷണം ഞങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ട് ഈ ക്യാമ്പുകളിൽ കൊണ്ട് കൊടുത്തിട്ട്. അവിടെയൊന്നും സർക്കാർ സംവിധാനങ്ങൾ ഒരു ഭക്ഷണവും ആദ്യഘട്ടത്തിൽ വിതരണം ചെയ്തില്ല. അവസാനത്തെ ഏതാനും വിരലുണ്ടാവുന്ന ദിവസം മാത്രമാണ് സർക്കാർ സംവിധാനത്തിൽ ഒന്നിനും പറ്റാത്ത ഭക്ഷണം വിതരണം ചെയ്തിട്ടുള്ളത്. അപ്പോ ഇത്തരത്തിൽ ഭക്ഷണം വിതരണം ചെയ്തില്ലെന്നും ഒരിക്കലും ഈ പൈസ ആവില്ല എന്നുള്ളത് ഉറപ്പാണ്. നിങ്ങൾ അറിയോ, ഇവിടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ചില ദിവസങ്ങളിൽ ഇവിടെ JCBയുടെ ഹിറ്റാച്ചിയുടെ പണിക്കാർക്ക് പോലും ഭക്ഷണം കൊടുത്തിട്ടില്ല. ഞങ്ങൾ അവിടെ ചൂരൽമലയിലും അതുപോലെ പുഞ്ചിരി മട്ടത്തൊക്കെ സന്നദ്ധ പ്രവർത്തനങ്ങൾ ഏർപ്പെടുമ്പോൾ ഞങ്ങൾക്ക് രാവിലെ മുതൽ വൈകുന്നേരമായിട്ടും ഒരു കുടിവെള്ളം പോലും കിട്ടിയിട്ടില്ല. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, ഞങ്ങൾ വിതരണം ചെയ്യാം, ഞങ്ങളുടെ കയ്യിൽ ഇതൊക്കെ സ്റ്റോക്ക് ഉണ്ട്, ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ പറഞ്ഞു, ഇത് സർക്കാർ സംവിധാനത്തിൽ മാത്രമേ വിതരണം ചെയ്യാൻ സാധിക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോ പണി നിർത്തി, തെരച്ചിൽ നിർത്തി, അത് ഇറ്റാച്ചിയുടെ പണിക്കാർ, ഇതൊക്കെ നിങ്ങൾ മാധ്യമങ്ങൾ വാർത്ത ചെയ്തതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു ദുരിതാശ്വാസ ക്യാമ്പിൽ ഏകദേശം 4,000 ആളുകളുണ്ട്. ഈ 4,000 ആളുകളിൽ പലരും ദുരിതാശ്വാസ ക്യാമ്പുകളിലല്ല താമസിച്ചത്. പക്ഷേ അവർക്ക് വസ്ത്രം വാങ്ങിച്ചു കൊടുത്ത വകയിൽ ഒരാൾക്ക് 30,000 രൂപ ചെലവായിരിക്കുന്നു എന്നാണ് സർക്കാർ കണക്ക്. ആ കോടികളെ ഒന്ന് 11 ക്യാമ്പിൽ കഴിഞ്ഞവർക്ക് 11 കോടി രൂപ വസ്ത്രം. ഈ വസ്ത്രങ്ങളെല്ലാം ഓരോ റെസിഡൻസിലാരും ഓരോ ക്ലബുകാരും ഓരോ സാമൂഹിക സംഘടനകളാണ് അവിടെ എത്തിച്ചത്. വയനാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും കൊടുത്താൽ തീരാത്ത വസ്ത്രങ്ങൾ വയനാട്ടിലേക്ക് ഒഴുകിയെത്തിയിട്ടുണ്ട്. എല്ലാ സംഘടനകളും ശേഖരിച്ചിട്ടുണ്ട്. ഞങ്ങൾ തന്നെ എത്രയോ ലോഡ് വസ്ത്രം അവിടെ എത്തിച്ചിട്ടുണ്ട്. അപ്പോ ഈ വസ്ത്രം വാങ്ങിച്ചു എന്നൊക്കെ പറയുന്ന കയറ് വാങ്ങിച്ചു, വസ്ത്രം വാങ്ങിച്ചു, ജനറേറ്ററിന് 7 കോടി രൂപ എന്ന് പറഞ്ഞു. ഇതൊക്കെ ഈ കോടികളെല്ലാം തന്നെ ഇതുപോലെയുള്ള CPMന്റെയും ചില സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെയും പോക്കറ്റിലേക്കാണ് പോയിരിക്കുന്നത്. ഒരു നാണവും മാനവും ഇല്ലാത്ത ഗവൺമെന്റാണ്. അല്പമെങ്കിലും മാന്യത മര്യാദ ഉണ്ടെങ്കിൽ, ധാർമ്മികത ഉണ്ടെങ്കിൽ പിണറായി വിജയൻ രാജിവെച്ച് പോകുന്നതാണ് നല്ലത്. ഇവിടെ ഇത്രയും പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ, ഇത്രയും ആളുകൾ മരിച്ച് പ്രതിസന്ധിയിലായെന്ന് സമയത്ത് ആ പൈസ പോലും കട്ടുമുടിച്ചിട്ടുള്ള ഒരു ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ എന്ത് ധാർമ്മികതയാണുള്ളത്? രാജിവെച്ച് പോകുന്നതാണ് പിണറായി വിജയൻ നല്ലത്, അല്ലെങ്കിൽ ജനങ്ങൾ കഴുത്തിന് പിടിച്ച് വെളിയിലിടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. ഈ തണുത്തോൾ പുറത്തുനിന്നപ്പോ യുവമോർച്ചയുടെ പ്രതിഷേധം എങ്ങനെയാണ് ഇനി?
ഉറപ്പായിട്ടും. കാരണം ഇത് ഇത് കേരളം ഏറ്റവും വലിയ ദുരന്തത്തെയാണ് നമ്മൾ അതിജീവിച്ചത്. ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇതിനെ അതിജീവിക്കാൻ വേണ്ടി നമ്മൾ പ്രവർത്തിച്ചു. ആ ദുരന്തമുഖത്ത് രാഷ്ട്രീയം നമ്മൾ കണ്ടില്ല, മതം നമ്മൾ കണ്ടില്ല, ജാതി നമ്മൾ കണ്ടില്ല, എല്ലാവരും അങ്ങനെ പ്രവർത്തിച്ചതാണ്. എന്നിട്ട് ആ ദുരന്തത്തെ പോലും ഇത്തരത്തിൽ വലിയ തട്ടിപ്പ് നടത്തിക്കൊണ്ട് എന്തൊരു കഷ്ടമാണെന്ന് അറിയുക. കാരണം പി പി ഇ കിറ്റ് ഒന്ന് എന്താണ് പി പി ഇ കിറ്റിനും മാസ്കിനും വരെ തട്ടിപ്പോടികൾ തട്ടിപ്പ് നടത്തിയിട്ടുള്ള ഗവൺമെന്റ് ആണ്. അവർ വീണ്ടും ഇത് ആവർത്തിച്ചിരിക്കുകയാണ്. ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ യുവമോർച്ചയുടെ ഭാഗത്തു നിന്നുണ്ടാകും. കുറ്റക്കാർക്ക് ആരുടെ പോക്കറ്റിലേക്കാണ് ഈ പണം പോയത് എന്ന് അറിയണം. ആരാണ് 10 കോടിയുടെ ഭക്ഷണം കഴിച്ചത്? ആരാണ്? അതുപോലെ ഒരു കാര്യം ശ്രദ്ധപ്പെടുത്തുകയാണ്, താങ്കളുടെ ശ്രദ്ധയിൽ ഒരു കാര്യം കൂടി. അതായത് വോളണ്ടറി മാർക്ക് കിറ്റ്, അതായത് താങ്കൾ, അതായത് എല്ലാ യുവജന പ്രസ്ഥാനം, എല്ലാ രാഷ്ട്രീയ യുവജന പ്രസ്ഥാനം വോളണ്ടറി കിറ്റ് കൊടുത്തു. ആ കിറ്റിൽ ഒരു ടോർച്ച്, ഒരു തോട, ഒരു റെയിൻ കോട്ട്, ആ കിറ്റിന് 2,98,000 രൂപ. താങ്കൾക്ക് എന്താണ് കിറ്റിൽ കിട്ടിയത്? ഞങ്ങൾക്ക് ഒരു കിറ്റും കിട്ടിയിട്ടില്ല. ഞങ്ങളെല്ലാം തന്നെ ഈ ഗംബൂട്ടും അതുപോലുള്ള ഉപകരണങ്ങളും കയറും അത് പിക്കാസും എല്ലാം ഞങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിച്ചതാണ്. ഞങ്ങൾ പാർട്ടി പൈസ കൊടുത്ത് വാങ്ങിച്ചതാണ്. 450 രൂപ നിരക്കിലാണ് ഞങ്ങൾ ഗംബൂട്ട് വാങ്ങിച്ചത്. ഇതൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു. 100 കണക്കിന് യുവമോർച്ചയുടെ വളണ്ടിയർമാർക്ക് എല്ലാം ഞങ്ങൾ ഗംബൂട്ട് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ എല്ലാം ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിച്ചാണ്. എന്നാലും ഞങ്ങൾക്ക് ഒരു കിറ്റും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ആ കിറ്റ് ഒരുപക്ഷെ പിണറായി വിജയൻ ഞങ്ങൾക്ക് തന്നു എന്ന് കണക്കിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. ഞങ്ങളുടെ അതുപോലെ വളണ്ടിയർമാരുടെ ട്രാൻസ്പോർട്ടേഷന് പൈസ ചെലവാക്കി എന്ന് പറയുന്നു. നമ്മളൊക്കെ പോയത് സ്വന്തം 4 കോടി രൂപ ട്രാൻസ്പോർട്ടിന്. അതെ, ആരെ ഡിവൈഎഫ്ഐക്കാരെ കൊണ്ടുപോകാൻ വാങ്ങിച്ചിട്ടോ? എനിക്കെന്തായാലും വേറെ സന്നദ്ധ സംഘടനകളൊന്നും തന്നെ ഈ സർക്കാർ സംവിധാനത്ത് പോയി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എല്ലാവരും സ്വന്തം വണ്ടിയും ലോറിയും ഒക്കെ വിളിച്ചുകൊണ്ടാണ് പോയത്. ഞങ്ങൾ സർക്കാരിന്റെ കയ്യിൽ നിന്ന് 5 പൈസയുടെ ഒരു ആനുകൂല്യവും ഞങ്ങൾ വാങ്ങിച്ചിട്ടില്ല. ഞങ്ങളെല്ലാം തന്നെ സ്വന്തം കയ്യിൽ നിന്ന് പണം എടുത്തുകൊണ്ടാണ് കേരളത്തിലെ വളണ്ടിയർമാരും ഉൾപ്പെടെയുള്ള ആൾക്കാർ വന്നത്. ഞങ്ങൾക്ക് ഒരു കിറ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നന്ദി ശ്രീ പ്രഭുകൃഷ്ണ. ഓക്കെ.